ഹലോ ഹായ് എവ്രിവൺ. ഇന്ന് ഞാൻ തേങ്ങ അരച്ച നല്ല നാടൻ മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ അറിയാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നല്ല 2 കപ്പ് തൈര്, നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. കൈകൊണ്ട് അടിച്ചാൽ മതി, അല്ലെങ്കിൽ മിക്സീൻ്റെ പൊള്ളിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി 1 പീസ്, വെളുത്തുള്ളി 4 എണ്ണം, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ അരയ്ക്കാൻ വേണ്ടി തേങ്ങ 1 ചെറിയ ബൗള്, കുറച്ച് ചെറിയ ജീരകം 1 കാൽ ടീസ്പൂണ്, അതുപോലത്തെ ചെറിയ ഉള്ളി 5 എണ്ണം, വെളുത്തുള്ളി 5-6 എണ്ണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ബൗളിലിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി 1 കാൽ ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടിട്ട് ഒന്ന് കടുക് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഉണക്കമുളക് അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി ബ്രൗൺ കളറാവണ വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം കൂടി ചേർത്തിട്ട് ഇനി എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ഇനി അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചുവന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കുക. ചുവന്ന മുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ തിളച്ച് വരട്ടെ. എല്ലാം ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമോരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി മോര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമുക്ക് കൈ ഇടപെടാതെ ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനിയും തിളക്കരുത്, തിളച്ചാൽ നമ്മുടെ മോര് പിരിഞ്ഞു പോവും. അത് നന്നായിട്ട് ചൂടാവാനേ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതും ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ നല്ല തോരനും മെഴുക്കുപുരട്ടിയോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ചോറുണ്ണാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ പാകമാവുന്നത് ഈ കറിവേപ്പിലയും നമ്മുടെ മുളക്, ചുവന്ന മുളക് ഇല്ല, അങ്ങനെ നന്നായിട്ട് പൊന്തി വരുമ്പോഴാണ് നമ്മുടെ മോര് റെഡിയാവണം. പക്ഷെ തിളച്ച് വരരുത്. ഈ സമയത്ത് നമുക്ക് ഇറക്കാനാവുമ്പോഴേക്കും നമുക്ക് ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1 കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർക്കുക. ഇപ്പം നമ്മുടെ മോര് കറി നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.